സംസ്ഥാനത്ത് 12 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വാക്സിനേഷൻ തുടങ്ങി. ഇന്ന് തിരഞ്ഞെടുത്ത കേന്ദ്രങ്ങളിൽ പൈലറ്റ് അടിസ്ഥാനത്തിലാണ് വാക്സിനേഷൻ നടക്കുന്നത്. നാളെ മുതൽ കൂടുതൽ കേന്ദ്രങ്ങൾ സജ്ജമാകും. ജിതിൻ ചന്ദ്രൻ വിവരങ്ങൾ നൽകും. ജിതിൻ, എത്ര കേന്ദ്രങ്ങളാണ് തയ്യാറാക്കിയിരിക്കുന്നത്? കുട്ടികൾക്കുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? വാക്സിനേഷൻ്റെ പുതിയ ഘട്ടത്തിലേക്ക് സംസ്ഥാനം ചുവടുവെച്ചിരിക്കുകയാണ്. 12, 13, 14 വയസ്സുള്ള കുട്ടികളുടെ വാക്സിനേഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് പൈലറ്റ് അടിസ്ഥാനത്തിൽ ഓരോ ജില്ലകളിലും തിരഞ്ഞെടുത്ത കേന്ദ്രങ്ങളിൽ മാത്രമാണ് വാക്സിനേഷൻ നടക്കുന്നത്. കുട്ടികൾക്ക് നൽകുന്നത് കോർബെവാക്സ് വാക്സിനാണ്. അതിനായി വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ പ്രത്യേക ഭാഗങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ബോർഡും അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഓരോ കുട്ടികൾക്കും വാക്സിൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. 20 കുട്ടികളെ വീതമാണ് വാക്സിനേഷനായി പ്രവേശിപ്പിക്കുന്നത്. വാക്സിൻ എടുത്ത ശേഷം കുട്ടികൾ അരമണിക്കൂർ ഒബ്സർവേഷനിലിരുന്ന ശേഷമാണ് വാക്സിനേഷൻ കേന്ദ്രങ്ങൾ വിട്ടുപോകേണ്ടത്. എങ്ങനെയുണ്ട് വാക്സിൻ എടുത്തിട്ട്? എന്ത് തോന്നുന്നു? കൊള്ളാം, വേനയൊന്നുമില്ലായിരുന്നു. എടുക്കാൻ വന്നപ്പോൾ പേടിയുണ്ടായിരുന്നു? ഇല്ല, അപ്പം അമ്മ പറയും വേനയൊന്നും ഇല്ലെന്ന് പറഞ്ഞു. മുമ്പത്തേക്കാളും കുറച്ചുകൂടെ ഒരു ധൈര്യം കിട്ടിയ പോലെ തോന്നുന്നുണ്ടോ? ആ, ചെറുതായി. വാക്സിൻ എടുത്തോണ്ട് ഇനി ചെന്ന് കളിക്കാം. കൂട്ടുകാരോടൊക്കെ ഇരുന്ന് കളിക്കുമ്പോൾ അവരടുത്തും പറയും. മോൾ എന്ത് പറയുന്നു, വാക്സിൻ എടുത്തിട്ട് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, വേദനയൊന്നുമില്ല. നാളെ മുതൽ കൂടുതൽ കേന്ദ്രങ്ങളിൽ വാക്സിനേഷൻ ഉണ്ടാകും. ഇപ്പോൾ പല സ്കൂളുകളിലും പരീക്ഷകൾ നടക്കുകയാണ്. അതുകൊണ്ട് കൂടുതൽ കുട്ടികളെ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നില്ല. പരീക്ഷകൾക്ക് ശേഷം അവധിക്കാലത്ത് വാക്സിനേഷൻ കൂടുതൽ ഊർജിതമാക്കാനാണ് ആരോഗ്യവകുപ്പിൻ്റെ തീരുമാനം. വിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ചായിരിക്കും അന്ന് വാക്സിനേഷൻ നടത്തുക. ഇപ്പോൾ കോവിൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തും സ്പോട്ട് രജിസ്ട്രേഷനിലൂടെയും കുട്ടികൾക്ക് വാക്സിൻ സ്വീകരിക്കാവുന്നതാണ്. 12, 13, 14 പ്രായപരിധിയിൽ 15 ലക്ഷത്തോളം കുട്ടികൾ സംസ്ഥാനത്തുണ്ട് എന്നാണ് പ്രാഥമിക കണക്ക്. അത്രയും കുട്ടികൾക്ക് വാക്സിൻ നൽകേണ്ടതുണ്ട്. ഒപ്പം തന്നെ 60 കഴിഞ്ഞ എല്ലാവർക്കും രണ്ടാം ഡോസ് എടുത്ത് 9 മാസം പൂർത്തിയായവർക്കെല്ലാം തന്നെ ഇന്നു മുതൽ കരുതൽ ഡോസ് വാക്സിനും എടുക്കാവുന്നതാണ്. നേരത്തെ 60 കഴിഞ്ഞവരിൽ രോഗങ്ങൾ ഉള്ളവർക്കാണ് കരുതൽ ഡോസ് നൽകിയിരുന്നതെങ്കിൽ ഇന്നു മുതൽ 60 കഴിഞ്ഞ എല്ലാവർക്കും തന്നെ കരുതൽ ഡോസ് വാക്സിൻ സ്വീകരിക്കാം. എന്തായാലും വാക്സിനേഷൻ്റെ പുതിയൊരു ഘട്ടമാണ് സംസ്ഥാനത്ത് തുടങ്ങിയിരിക്കുന്നത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നിന്ന് ആകാശിനൊപ്പം ജിതിൻ ചന്ദ്രൻ, മാതൃഭൂമി ന്യൂസ്.